السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون قال رسول الله صلى الله عليه وسلم علماء أمتي كأنبياء بني إسرائيل صدق رسول الله صلى الله عليه وسلم ബഹുമാന ആദരവുള്ള മുഅ്മിനീങ്ങളെ, ഒരു നൂറ്റാണ്ട് മുമ്പ് ഒരു മഹാമനീഷി ഉസ്താദുൽ ഔലിയ, ഒരുപാട് ഔലിയാക്കന്മാരുടെ ഉസ്താദായ കൊറ്റൂർ കമ്മുണ്ണിലെ ഒരു പാപ്പ, അവര് തലക്കെടുത്തൊരു ദർസിലെ മുദരിസ, 300-ൽ പരം മുതഅല്ലിമീങ്ങൾ അവിടുത്തെ സവിധത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്നു. ഒരു നൂറ്റാണ്ട് മുമ്പുള്ള സംഭവത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. അന്ന് വളാഞ്ചേരിക്കടുത്ത കാട്ടിപ്പരുത്തി മഹലിൽ നിന്നും ഒരു സംഘം ആളുകൾ, ആ നാട്ടുകാരായ നാട്ടുപ്രമാണികർ, പ്രമാണിമാർ, പ്രമുഖർ തലക്കെടുത്തൊരു ദർസിലേക്ക് വരികയാണ്. അവർ വന്നു അവിടുത്തെ മുദരിസാകുന്ന കമ്മുണ്ണിലെ പാപ്പയുടെ ഖദ്ദസല്ലാഹു സർഹുല്ലജി മുമ്പിൽ ഒരാവശ്യം ഉന്നയിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക്, കാട്ടിപ്പരുത്തിയിലേക്ക് ഒരു മുദരിസിനെ വേണം, ഒരു മുദരിസിനെ നിങ്ങൾ നിശ്ചയിച്ചു തരണം. അന്ന് കമ്മുണ്ണിലെ ഒരു പാപ്പ തൻ്റെ നൂറുകണക്കിന് വരുന്ന മുതഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വളരെ പ്രായം കുറഞ്ഞ ഒരു മുതഅല്ലിമിനെ തിരഞ്ഞെടുക്കുകയാണ്. ആ മുതഅല്ലിം അന്ന് ഓതി പഠിക്കുന്നത് ഫത്ഹുൽ മുഈനും അൽഫിയുമൊക്കെയാണ്. ചെറിയ കിതാബുകൾ ഓതുന്ന മുതഅല്ലിം, വയസ്സ് 16 കഴിഞ്ഞതേ ഉള്ളൂ. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുകയാണ്, ഈ ആളുകളെയും വിളിച്ചു, ഇതാ ഇവരെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ നിങ്ങളെ നാട്ടിലെ മുദരിസായി. കൂടെ ആ മഹാനുഭാവന്റെ ദർസിൽ നിന്ന് 16 മുതഅല്ലിമീങ്ങളെയും ഇവരുടെ കൂടെ അയക്കുകയാണ്. മുദരിസായിട്ട് അയക്കുന്ന ആള് കിതാബുകളൊന്നും ഓതി പഠിച്ചിട്ടില്ല, ചെറിയ കിതാബുകൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് എന്നെ മുദരിസായി അയക്കുകയോ? ഞാൻ കിതാബൊക്കെ ഓതുന്നല്ലേ ഉള്ളൂ, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഓതിയിട്ടില്ലല്ലോ. അപ്പോൾ ആ മഹാന്റെ ഉസ്താദാകുന്ന കമ്മുണ്ണിലെ ഒരു പാപ്പ അവര് ആ മുതഅല്ലിമിനോട്, 16 കഴിഞ്ഞ മുതഅല്ലിമിനോട് പറഞ്ഞ വാക്ക്, മൻ അമില ബിമാ അലിമ അല്ലമഹുല്ലാഹു മാ ലം യഅലം, ആരെങ്കിലും പഠിച്ച അറിവനുസരിച്ച് അമൽ ചെയ്താൽ, പ്രവർത്തിച്ചാൽ, ഇബാദത്ത് ചെയ്താൽ, അല്ലാഹു സുബ്ഹാനഹു വതആല അവർ പഠിക്കാത്ത കാര്യത്തെയും കൂടി, അറിയാത്തതിനെയും കൂടി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും എന്ന് ഉണ്ട് എന്ന് പറഞ്ഞ് ആ മുതഅല്ലിമിനെ അവർക്കെല്ലാ ആശീർവാദവും നൽകി, അവിടുത്തെ പൊരുത്തം നൽകി, കാട്ടുപരുത്തിയിലെ മഹല്ല് നിവാസികളോടൊപ്പം മുദരിസായി പറഞ്ഞയക്കുകയാണ്. കൂടെ മഹാനുഭാവന്റെ ദർസിലെ 16 മുതഅല്ലിമീങ്ങളെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മുതഅല്ലിമീങ്ങളായി അയക്കുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് വളരെ സംഭവബഹുലമായ ഒരു ചരിത്രം തന്നെ അദ്ദേഹം തൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്തുകയായിരുന്നു. നീണ്ട 40-ലധികം വർഷക്കാലം ആ മഹല്ലിൽ, കുരിക്കന്മാരുടെ നാടാണത്, ചങ്ങമ്പള്ളി കുരിക്കന്മാരുടെ, മഹാനുഭാവൻ
ദർസ് നടത്തുന്നു. ചെറിയ പ്രായത്തിലെത്തി ആ നീണ്ട 40 വർഷങ്ങൾക്കിടയിലാണ് ആ മഹാനുഭാവൻ്റെ ദർസിൽ പ്രമുഖരായ നിരവധി പണ്ഡിതന്മാർ എൽമ നുകർന്നുകൊണ്ട് കർമ്മരംഗത്തേക്ക് ഇറങ്ങിപ്പോയത്. അക്കൂട്ടത്തിലെ പ്രശസ്തനും പ്രഗത്ഭനുമായ പണ്ഡിതനായിരുന്നു നമുക്കിടയിൽ ജീവിച്ച മംഗലാപുരം മുതൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദർസ് നടത്തി ധാരാളം മുതാല്ലിമീങ്ങളെ ആലിമീങ്ങളെ വാർത്തെടുത്ത പ്രശസ്ത പണ്ഡിതൻ കുറ്റിപ്പുറം കാളിയായിരുന്ന മഹാനായ ഷെയ്ഖ് മർഹൂം കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അജീസ്. അതുപോലെ ആദിർശേരി മുഹമ്മദ് മുസ്ലിയാർ, ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ തുടങ്ങി നിരവധി പ്രഗത്ഭരും പ്രശസ്തരുമായ പണ്ഡിതന്മാർ അന്ന് ഈ മുതാല്ലിമിൻ്റെ, അതായത് മുതാല്ലിമിനെ മുദരിസായി ഈ കാട്ടിപ്പരുത്തിയിലേക്ക് അയച്ച അവരുടെ ദർസിൽ പിൽക്കാലത്ത് ഓതിപ്പഠിച്ച് പ്രശസ്തരായി വന്നു. അദ്ദേഹം ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം ധാരാളം ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളക്കരയിൽ ജീവിച്ച വലിയൊരു ചരിത്ര പണ്ഡിതനായിരുന്നു മഹാനായ മർഹൂം മുഹമ്മദ് അലി മുസ്ലിയാർ നെല്ലിക്കുത്ത്. അദ്ദേഹം കേരളത്തിലെ ധാരാളം മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുതാല്ലിമായിരുന്ന കമ്മുണ്ണിയലിൽ പാപ്പായുടെ ദർസിൽ നിന്ന് അവിടുത്തെ പൊരുത്തത്തോടുകൂടി 16 വയസ്സിൽ കാട്ടിപ്പരുത്തിയിലേക്ക് എത്തിയ ഈ പണ്ഡിതന്റെ ചരിത്രവും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈയുള്ളവൻ 2013 കാലഘട്ടത്തിൽ ഈജിപ്തിലെ കൈറോയിൽ നിന്ന് ഹുമൈസറ എന്ന് പറയുന്ന സുഡാനിൻ്റെ ബോർഡറിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു ഞങ്ങൾ. ആ യാത്രക്കിടെ ഞങ്ങളെല്ലാവരും പരസ്പരം പരിചയപ്പെടാൻ വേണ്ടി എഴുന്നേറ്റ് വന്നു. ജാമിയത്തുൽ അസ്ഹറിൽ പഠിക്കുന്ന അന്നത്തെ കുറെ മുതിർന്ന മുതാല്ലിമീങ്ങളും അക്കൂട്ടത്തിൽ അവിടെ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി അവിടുത്തെ ജാമിയ അസ്ഹറിൻ്റെ കുല്യകളുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയായിരുന്ന ഡോക്ടർ അബ്ദുൽ നസീർ അസ്ഹരി അടക്കമുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ ഫാമിലി അടക്കം അന്ന് അദ്ദേഹം വാഹനത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ ഞാൻ അന്ന് പരിചയപ്പെടാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞു 1971 ജനുവരി 2 രണ്ടത്താണി കിഴക്കേപ്പുറം എന്ന പ്രദേശത്ത് ഞാൻ ജനിച്ചു. എൻ്റെ പിതാവ് കുഞ്ഞു മുഹമ്മദ് ഹാജി എന്ന ബാബു ഹാജിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് മുഹമ്മദ് മുസ്ലിയാർ എന്ന പാറമ്മൽ മയമോലെ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് പുളിക്കത്തൊടി മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ദർസിലാണ് കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ അടക്കമുള്ള നിരവധി പണ്ഡിതന്മാർ വർഷങ്ങളോളം ഓതിപ്പഠിച്ചത് എന്ന വിവരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ, പിന്നീട് പരിചയപ്പെടാൻ വേണ്ടി വന്ന അബ്ദുൽ നസീർ അസ്ഹരി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പുളിക്കത്തൊടി മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, രണ്ടത്താണി കിഴക്കേപ്പുറമുള്ള മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ ചരിത്രം ഗഹനമായി പഠിക്കുകയും കേരളത്തിലെ അറിയപ്പെട്ട മഹാന്മാരുടെ 10 മുമ്പ് ദർസ് നടത്തി മൺമറഞ്ഞുപോയ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈജിപ്തിൽ നിന്ന് അറബിയിലെ എൻ്റെ ഗ്രന്ഥം പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഞാൻ രേഖപ്പെടുത്തിയ ഒരു മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുണ്ട്. അവരാണോ അബ്ദുൽ ഗഫാർ സയദിയുടെ വല്യുപ്പ, ഐ വല്യുപ്പാൻ്റെ ഉപ്പ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ മഹാമനീഷിയുടെ ചരിത്രം വീണ്ടും താൻ തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രം അദ്ദേഹം അവിടെ ആ ബസ്സിലുള്ള ഞങ്ങളുടെ സഹയാത്രികരോട് പങ്കുവെക്കുകയായിരുന്നു.
അദ്ദേഹം പറഞ്ഞു, ഉദ്യാപ്ല അബ്ദുറഹ്മാൻ മുസ്ലിഹാൻ, അദ്ദേഹം നമ്മുടെ അറിയപ്പെട്ട പ്രശസ്തനായ പൊന്നാനി ഖാദിയുടെ മകളെ കല്യാണം കഴിച്ച് അവിടെ വീട്ടിൽ കൂടിയതുകൊണ്ടാണ് അവർ പുതിയാപ്ല എന്ന പേരിൽ അങ്ങനെ അറിയപ്പെട്ടത്. അദ്ദേഹം അന്ന് പ്രശസ്തനായ മുദരിസും അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യം അറിയപ്പെട്ട ഒരു മഹാമനുഷ്യയാണ്. അദ്ദേഹം കാട്ടുപെരുത്തിയിലവിടെ കുരിക്കന്മാരെ കാണുവാൻ ചികിത്സാർത്ഥം എന്തോ അവിടെ വന്ന സമയത്ത് അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, ഇവിടെ അധികമൊന്നും കിതാബ് ഓതി പഠിക്കാത്ത ഒരാൾ, അൽഫും പത്തുവേൽമിനൊക്കെ മാത്രമേ ഓതിയിട്ടുള്ളൂ, പക്ഷേ ഇവിടെ വലിയ വലിയ കിതാബുകളൊക്കെ മുത്തല്ലിമീങ്ങൾക്ക് ഓതി കൊടുക്കുന്നുണ്ട്, മഹല്ലി ഓതി കൊടുക്കുന്ന എല്ലാ കിതാബുകളും ഓതി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് കാണണമല്ലോ, അറിയണമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം കാട്ടിപ്പരുത്തി പള്ളിയിലേക്ക് വന്നു. പള്ളിയുടെ ആ ചെരുവിൽ അദ്ദേഹം ഇരുന്നു. ആ സമയത്ത് അദ്ദേഹം പുളിക്കൊത്തൊട്ടി മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന മഹാമനീഷി അകത്തെ പള്ളിയിലിരുന്ന് തൻ്റെ മുത്തല്ലിമീങ്ങൾക്ക് മഹല്ലി ഓതി കൊടുക്കുകയാണ്. അങ്ങനെ മഹല്ലിങ്ങനെ ഓതി കൊടുക്കുമ്പോൾ പള്ളിയുടെ ചെരുവിലിരുന്ന് പുതിയാപ്പിള അബ്ദുറഹ്മൻ മുസ്ലിയാർ ആ ദർസ് ആ സബക്ക് ശരിക്ക് ശ്രവിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം ശ്രവിച്ച് ദർസൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മഹാനവറുകളുടെ അടുത്ത് ചെന്ന് പരിചയപ്പെടുകയാണ്. ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ മഹല്ലി ആരടുത്താണ് ഓതിയത്, എവിടുന്നാണ് ഓതിയത്? അപ്പോൾ അദ്ദേഹം ഉസ്താദ് പറയുകയാണ്, ഞാൻ മഹല്ലി ഓതിയിട്ടില്ല, എൻ്റെ മോലിയർ എന്നോട് എല്ലാം ദർസ് നടത്താൻ എനിക്ക് പൊരുത്തം തന്ന് പറഞ്ഞയച്ചതാണ്. ആ സമയത്ത് പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറയുന്നത്, ഞാൻ എൻ്റെ മോലിയരടുത്ത് എന്ന് പറഞ്ഞാൽ അവരന്ന് ഉസ്താദിനെ ആദരിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുക, ഞാൻ ഓതി പഠിക്കുന്ന കാലത്ത് കുത്ത് ഇട്ട് വെച്ച് പോയ സ്ഥലമാണ്, നിങ്ങൾ വളരെ കൂളായി, എൻ്റെ സംശയങ്ങൾ മുഴുവനും തീരുന്ന രീതിയിൽ വളരെ ഒരു കെട്ടിക്കൊടുക്കുമില്ലാതെ നിങ്ങൾ ദർസ് നടത്തി കൊടുക്കുന്നത് എനിക്കറിയാൻ കേൾക്കാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. കുത്തിട്ട് വെച്ച് പോകുക എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ തിരിയാത്തത് കൊണ്ട് സംശയം വരുമ്പോൾ അവിടെ ഇങ്ങനെ പിന്നീടത് ശരിക്കും നോക്കണമെന്ന നിലക്ക് കുത്തിട്ട് വെക്കുക എന്ന് പറയും. ആ സ്ഥലമാണ് നിങ്ങൾ ശരിക്കും കിതാബ് ഓതി കൊടുത്തത്. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാൽ അറിയാത്തത് കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞാണ് എൻ്റെ ഉസ്താദ് എന്നെ ദർസ് നടത്താൻ അയച്ചിട്ടുള്ളത്. ഇതെന്ന് അബ്ദുൽ നസീർ അസ്ഹരി പറഞ്ഞ്, ഞാൻ എൻ്റെ കിതാബിൽ എൻ്റെ ഗ്രന്ഥത്തിൽ ഈ ചരിത്ര സംഭവം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഉണർത്തുകയാണ്. ആരാണ് ഈ മഹാമനീഷി? ഇന്ന് കിഴക്കേപ്പുറം മൊഹീദ്ദീൻ ജുമാ മസ്ജിദിൽ നിന്ന് നിസ്കരിച്ച് നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ നേരെ അവിടുത്തെ കിണറുകളും മറ്റൊക്കെ നിലകൊള്ളുന്ന ഭാഗത്തേക്ക്, മുഗൾ ഭാഗത്തേക്ക് ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി വരുന്ന സമയത്ത് ഇടതു ഭാഗത്ത് നേരെ ആ മതിലിനോട് ചേർന്നാണ് പുളിക്കത്തോടി മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന ഈ മഹാമനീഷിയുടെ ഖബറുള്ളത്, അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് മുസ്ലിയാർ എന്ന മയമോലെ, അവരുടെ മകൻ പുളിക്കത്തോടി കുഞ്ഞു മുഹമ്മദ് എന്ന ബാവുഹാജി, അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ഉള്ളവൻ. ഞങ്ങളുടെയൊക്കെ വല്യപ്പയുടെ ഉപ്പയാണ് പുളിക്കത്തോടി മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. ആ മഹാമനീഷിയുടെ ഖബറ് സിയാറത്തിന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ കിഴക്കേപ്പുറത്ത് വരണം. നിങ്ങൾ അവരെ, അവിടെ ധാരാളം സയ്യിദന്മാരുണ്ട്, മഹാനായ സയ്യിദ് അലവിൽ മംബുറമി ഖുദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് കിഴക്കേപ്പുറത്തേക്ക് വന്നിരുന്ന് ദയവയും പ്രവർത്തനങ്ങളുമായി കടന്നു വന്ന മഹാന്മാരായ സൈനുദ്ദീൻ അൽ ബുഖാരി ഖുദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ മക്ബറ ആ പള്ളിയിലാണ് ഉള്ളത്. അവിടുത്തെ സന്താന പരമ്പരയിലെ ധാരാളം സാദാത്യങ്ങൾ അവിടെ ഉണ്ട്. ഇൻഷാ അല്ലാ, ഈ മഹാമനീഷിയുടെ ചരിത്രങ്ങൾ പഠിക്കുകയും അറിയുകയും വേണം. അവിടുത്തെ ഒരുപാട് ശിഷ്യഗണങ്ങൾ ലോകത്ത്, ഈ കേരളത്തിൽ ഒരുപാട് മുത്തല്ലിമീങ്ങളെ വാർത്തെടുക്കുകയും എൽമിൻ്റെ വഴിയിൽ ഖിദ്മത്തും സേവനങ്ങളും ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉസ്താദുൽ ഔലിയ എന്ന കമ്മുന്നിലേർ പാപ്പാൻ്റെ
ദർസില് അന്ന് ആ കാലഘട്ടത്തിൽ ഓതിപ്പഠിച്ച എല്ലാ മുത്തഅല്ലിമീങ്ങളും പിന്നീട് അറിയപ്പെട്ട വലിയ മഹാന്മാരായ ഔലിയാക്കന്മാരായി മാറിയിട്ടുണ്ട്. മഹാനായ വടകര വലിയുള്ളാഹി വടകര മുഹമ്മദ് ഹാജി തങ്ങള്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സറാറഹും തുടങ്ങി അവിടെ ഓതിപ്പഠിച്ച ആളുകളൊക്കെ വലിയ മഹാന്മാരും മഹത്തുക്കളുമായിരുന്നു. ആ മഹാമനീഷിയുടെ പുളിക്കത്തൊടി മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ ആണ്ട് വല്യപ്പ എല്ലാ ജുമാദിൽ ആഖർ മാസം വരുമ്പോഴും ഉസ്താദുമാരെ വിളിച്ച് വല്യപ്പൊക്കെ കൂടിയിട്ട് വീട്ടിൽ മൗലിദ് കഴിക്കാറുണ്ടായിരുന്നു, യാസീനോദി ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഉമ്മയിൽ നിന്ന് കേട്ടുള്ള അറിവുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം കബീർ മുസ്ലിയാർ ഒക്കെ പറഞ്ഞ അറിവ് എനിക്കുണ്ട്. കബീർ മുസ്ലിയാർ ഇന്ന് അബുദാബിയിലെ ഒരു പള്ളിയിലെ ഇമാമാണ്. അദ്ദേഹം വെട്ടിച്ചർ ഓതിപ്പഠിക്കുന്ന കാലത്ത് എൻ്റെ നേരെ വല്യപ്പയുടെയൊക്കെ ഹാദിമായ ഒരിടത്തോടൊപ്പം എപ്പോഴും കഴിഞ്ഞുകൂടിയ ആളാണ്. അതുകൊണ്ട് തന്നെ വല്യപ്പ വല്യപ്പാൻ്റെ ഉപ്പാൻ്റെ, അതായത് പുളിക്കത്തോട് മഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ ആണ്ട് കൊണ്ടാടാറുണ്ടായിരുന്നു. ജുമാദുൽ ആഖർ മാസിൽ ഏതാണ് അതിൻ്റെ താരിഖ്, എന്നാണ് കൃത്യമായ ഡേറ്റ് എന്ന് എനിക്കറിയില്ല എന്നവർ പറഞ്ഞു. ഏതാവട്ടെ, ഈ ജുമാദുൽ ആഖർ മാസം ബഹുമാനപ്പെട്ടവരുടെ ആണ്ടിൻ്റെ മാസമാണ്. 10, 70, 75 വർഷങ്ങൾക്ക് മുമ്പാണ് ആ മഹാൻ വഫാത്താകുന്നത്. നമ്മളൊക്കെ നമ്മുടെ മൺമറഞ്ഞു പോയ മഹാന്മാരുടെയും മഹത്തുക്കളുടെയും ചരിത്രങ്ങൾ തേടിപ്പിടിച്ച് അറിയുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും അവരൊക്കെ ഇൽമിൻ്റെ പ്രഭ നമ്മുടെ നാട്ടിൽ പരത്തിയ ആളുകളാണ്. റബ്ബ് സുബ്ഹാനഹു തആല അവർക്കൊക്കെ വലിയ മഹത്വങ്ങളും മേന്മകളും നൽകിയിട്ടുണ്ട്. അവരറിയാനും പഠിക്കുവാനും നമ്മൾ തയ്യാറാവണം. അവരുടെയൊക്കെ ഖബറുകൾ നമ്മൾ സിയാറത്ത് ചെയ്യാൻ തയ്യാറാവണം. റബ്ബ് സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ, അവരുടെയൊക്കെ മദദ് അള്ളാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. അവരോടൊപ്പം നമ്മളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം റബ്ബ് സുബ്ഹാനഹു തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൽമിൻ്റെ വഴിയിൽ മുന്നേറാനും ഖിദ്മത്ത് ചെയ്യാനും സേവനങ്ങൾ ചെയ്യാനും നമ്മുടെയൊക്കെ മക്കളുടെ കൂട്ടത്തിൽ, കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന്, നമ്മുടെ മഹല്ല പ്രദേശങ്ങളിൽ നിന്ന് ഓരോ വീട്ടിലും ഒരു മുത്തഅല്ലിമെങ്കിലും ഉണ്ടായി ആ മുത്തഅല്ലിമ തുടർ പഠനങ്ങളുമായി നല്ല ഒരു ആലിമായി രംഗത്തേക്ക് വന്ന് റബ്ബിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ, ഇൽമിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവണം. അത് മഹാന്മാരെ വർക്കത്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് സാധിപ്പിച്ചു തരുമാറാവട്ടെ. ദുആ വസിയത്തോടെ നിങ്ങളൊക്കെ ഈ മഹാന്റെ പേരിൽ ഒരു ഫാത്തിഹയും യാസീനുമൊക്കെ ഓതി ഹദിയ ചെയ്ത് ദുആ ചെയ്യണം. അവരുടെയൊക്കെ മദദ് നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ബർക്കത്ത് കൊണ്ട് എല്ലാ രോഗികൾക്കും ശിഫ നൽകട്ടെ. എല്ലാ സാമ്പത്തിക മാന്ദ്യങ്ങളും ഞെരുക്കങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല നീക്കിത്തരുമാറാവട്ടെ. ഈ മഹാമാരി കൊറോണയിൽ നിന്നൊക്കെ അല്ലാഹു തആല നമുക്ക് കാവൽ നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.